പ്രിയ സുഹൃത്തുക്കളെ, വീടില്ലാത്തവൻ്റെ സ്വപ്നങ്ങൾക്ക് നിറം പകരുന്ന ഒരു പദ്ധതിയാണ് ലൈഫ് മിഷൻ പദ്ധതി. ആ പദ്ധതിയുടെ പുതിയ അപേക്ഷകൾ ഈ മാസം 1 മുതൽ ആരംഭിച്ചിരുന്നു. വിവിധ കാരണങ്ങളാൽ അപേക്ഷിക്കാൻ കഴിയാതെ പോയവർ, അതായത് കോവിഡിൻ്റെ പ്രശ്നങ്ങൾ കാരണവും മഴയായത് മൂലവും വെള്ളം കയറിയത് മൂലവുമൊക്കെ അപേക്ഷകൾ യഥാക്രമം നടത്താൻ കഴിയാതെ പോയവർക്ക് വേണ്ടിയിട്ട് ഒരു സന്തോഷ വാർത്തയാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ പങ്കുവെക്കുന്നത്. ആദ്യം പ്രഖ്യാപിച്ചിരുന്നത് ഈ മാസം 1-ാം തീയതി മുതൽ 14-ാം തീയതി വരെ ആയിരുന്നു അപേക്ഷാ സമയം. അത് 10 ദിവസം കൂടി നീട്ടിയിട്ട് 27-ാം തീയതി വരെ അപേക്ഷിക്കാനുള്ളൊരു ടൈം ബന്ധപ്പെട്ട വകുപ്പ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. വീടില്ലാത്ത ഒരാളെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഒരു സ്വപ്നമാണ് ഒരു സ്വന്തമായിട്ടൊരു വീട് എന്നുള്ളത്. അത്തരക്കാർക്കുള്ള ഒരു പദ്ധതിയായിട്ടുള്ള ലൈഫ് മിഷൻ്റെ അപേക്ഷകൾ സമർപ്പിക്കുമ്പോൾ നിലവിൽ അപേക്ഷ സമർപ്പിക്കാൻ 1 ആഗസ്റ്റ് മുതൽ ഡേറ്റ് വന്നതിന് ശേഷം 10 ദിവസം കൊണ്ട് തന്നെ 220,000 ആളുകൾ ഇതിനകം അപേക്ഷിച്ചു കഴിഞ്ഞു. ഇനി 14-ാം തീയതി വരെ ആയിരുന്നു ടൈം പറഞ്ഞിരുന്നത്, അത് 27-ാം തീയതി വരെ ആക്കി മാറ്റിയിട്ടുമുണ്ട്. ഇപ്പോൾ അപേക്ഷ വെച്ചവരിൽ 160,000 പേർ സ്വന്തം ഭൂമിയുള്ളവരും വീടില്ലാത്തവരുമാണ്. അപേക്ഷ വെച്ചവരിൽ ബാക്കിയുള്ളവർ വീടും സ്ഥലവും സ്വന്തം പേരിൽ ഇല്ലാത്തവരുമാണ്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു സൂക്ഷ്മ പരിശോധനകൾ നടത്തിയതിന് ശേഷമായിരിക്കും അവസാന കരട് പട്ടിക പ്രസിദ്ധീകരിക്കുക. അപേക്ഷകൾ 27-ാം തീയതി വരെ അക്ഷയ ഈ കേന്ദ്രങ്ങളിലൂടെ സമർപ്പിക്കാം. www.life2020kerala.gov.in എന്ന വെബ്സൈറ്റിൽ നേരിട്ടും ഇതിനുള്ള അപേക്ഷകൾ സമർപ്പിക്കാൻ കഴിയും. ഇനി നിങ്ങളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ഇതിനായി ഏർപ്പെടുത്തിയിട്ടുള്ള ഹെൽപ്പ് ഡെസ്കിൽ വഴിയും ഇതിനു വേണ്ടിയിട്ടുള്ള അപേക്ഷകൾ നിങ്ങൾക്ക് സമർപ്പിക്കാൻ കഴിയും. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളെ അറിയിക്കാനുള്ളത്. പ്രധാനമായും 10 ദിവസം കൂടി അപേക്ഷിക്കാനുള്ള ടൈം നീട്ടിയിട്ടുണ്ട് എന്ന് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടായിരുന്നു വീഡിയോ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഈ വീഡിയോ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.